വെൽക്കം ടു ജോജോസ് വ്ളോഗ്. അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഇറച്ചിപ്പുട്ട്. നമ്മൾ ഈ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുന്ന ഇറച്ചിപ്പുട്ടുണ്ടല്ലോ, നമുക്കതൊന്ന് വീട്ടിലൊന്ന് ഉണ്ടാക്കി നോക്കാം. നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ഒരു അര കിലോ ബീഫ് എടുത്ത്, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് ഒന്ന് വേവിച്ചെടുക്കണം. പുട്ടിന് പീരയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിൽ നിന്ന് കുറച്ചെടുത്ത് ഒന്ന് ഗ്രൈൻഡ് ചെയ്ത് വെക്കണം. നമ്മൾ ആ ഗ്രൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇറച്ചി ഉണ്ടല്ലോ, അതൊന്ന് വരട്ടിയെടുക്കണം. അപ്പോൾ വരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പാൻ ഒന്ന് ചൂടായി കഴിയുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിക്കുക. കുറച്ച് ഫ്രൈ ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, കുറച്ച് മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കുക. കുറച്ച് നേരിട്ട് വരട്ടി ഇതുപോലെ ഫ്രൈ ആയി കഴിയുമ്പോൾ പുട്ടിനുള്ള പീര റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ മാറ്റി വയ്ക്കുക. പുട്ടുണ്ടാക്കാൻ വേണ്ടി നമ്മുടെ ആവശ്യത്തിനുള്ള പൊടി എടുക്കുക. ഇനി നമുക്ക് പൊടി ഒഴിക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിക്കുക. പുട്ടിൻ്റെ പൊടി നനച്ച് ഏതാണ്ട് ഈ ഒരു പരുവത്തിലാക്കണം. നമ്മൾ പുട്ടുകുമ്പത്തിലല്ല ഉണ്ടാക്കുന്നത്, നമ്മൾ കുക്കറിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കണം കേട്ടോ. നമുക്കിനി പുട്ടുണ്ടാക്കാം. അതിലേക്ക് ആദ്യം കുറച്ച് തേങ്ങ ഇടുക, അത് കഴിഞ്ഞ് കുറച്ച് പൊടി ഇടുക. പൊടി ഇട്ടതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ബീഫ് കുറച്ചിടുക. വീണ്ടും അതിലേക്ക് കുറച്ച് പൊടി ഇടുക. നിങ്ങളപ്പോൾ അതേ ഒരു പാകത്തിൽ എല്ലാം ചെയ്യണം. നോർമൽ പുട്ടുണ്ടാക്കണ പോലെ തന്നെ ആ തേങ്ങയ്ക്ക് പകരം നമ്മൾ അതിലേക്ക് ബീഫ് ആഡ് ചെയ്ത് കൊടുക്കും. പുട്ട് നമ്മൾ വേവിക്കാൻ വെക്കുക. കുക്കറിലേക്ക് നമ്മൾ പുട്ട് വേവിക്കാൻ വേണ്ടി വെക്കുക. അതിൽ ഇട്ട് അടയ്ക്കണേ. അങ്ങനെ പുട്ട് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ ഇറച്ചിപ്പുട്ടും കറിയും റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്ത് കഴിക്കാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പുതിയൊരു എപ്പിസോഡിൽ നമ്മൾ പുതിയൊരു വിഭവവും പുതിയൊരു സ്ഥലവുമായി വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ആ ലൈക്ക് ഒന്ന് അടിക്കുക, അതുപോലെ ബെൽ ബട്ടണും കൂടി ഒന്ന് അടിക്കുക. എന്നാലും നിങ്ങൾക്ക് പുതിയ അപ്ഡേറ്റ്സ് ഒക്കെ കിട്ടുകയുള്ളൂ. ഓക്കെ, സീ യു, ബൈ.